Good morning, dear students. We will discuss open set. Open sets. We will discuss open sets in the class. We will discuss it. For our set, let just starting at where let x be a matrix space and a subset of x, then a is called open if for any x belongs to a there is an open sphere SR of X subset of A. ഒരു സെറ്റിന് ഓപ്പൺ എന്ന് വിളിക്കാനുള്ള ഡെഫിനേഷൻ ഉണ്ട്. ഫോർ ഈച്ച് എക്സ് ഇൻ എ ദെർ ഇസ് ആൻ ഓപ്പൺ സ്ഫിയർ SR of X subset of A. ഇതാണ് ഓപ്പൺ സെറ്റിന്റെ ഡെഫിനേഷൻ. എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് തിയറം ഡിസ്കസ് ചെയ്യുകയാണ്. തിയറം theorem parayunnathu in any matrix space x the empty set phi and the full space X are open. Open sets. First theorem. That is, matrix space. X vector space. Matrix space X. The empty set of phi. That is, full space X. Open set. Proof. വളരെ സിമ്പിളാണ് പ്രൂഫ്. ഫസ്റ്റ് എം ടി സെറ്റ് ഫൈസ് ഓപ്പൺ. ഒരു സെറ്റ് ഓപ്പൺ ആവുന്ന ഡെഫിനിഷൻ പറഞ്ഞു, ഒരു മെട്രിക് സ്പേസിന്റെ സബ്സെറ്റ് എ സബ്സെറ്റ് ഓഫ് എക്സിനെ ഓപ്പൺ എന്ന് വിളിക്കണമെങ്കിൽ ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു എ there is an open sphere SR of X subset of A. This is an open sphere SR of X subset of A. There is a open sphere SR of X subset of phi. പക്ഷേ ഇതിലെന്തില്ല, phi empty set ആണ്, ഇതിൽ elements ഒന്നുമില്ല. ഇത് ഓട്ടോമാറ്റിക്കലി ആയിട്ട് നമുക്ക് എന്താ പറയുക, ഇതിൽ എലമെന്റ് ഉണ്ടെങ്കിലാണ് SR of X subset of phi എന്ന് പറയുന്നത്. For each X belongs to phi, such there is a open sphere SR of X subset of phi എന്നാണ്. പക്ഷേ empty set എന്തില്ല, elements ഇല്ല. എലമെന്റ്സ് ഇല്ലെങ്കിലും അതിന് ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു ഫൈവ് എന്ന് പറയുന്ന അർത്ഥമല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി അതെന്താണ്, ഓപ്പൺ ആണ്. അപ്പൊ അതാണ് അതിന്റെ പ്രൂഫ്. സ്റ്റേറ്റ്മെന്റ് പ്രൂഫ് ആയിട്ട് എവിടെ ബോർഡ് ബോർഡിൽ എഴുതാം. ടു ഷോ ദാറ്റ് ഫൈ ഈസ് ഓപ്പൺ, We must show that each point in phi is the center
of an open sphere, an open sphere contained in phi. അതായത് ഓരോ ഫൈ ഓരോ പോയിന്റും സെൻട്രാക്കുള്ള ഒരു ഓപ്പൺ സ്ഫിയർ ഫൈവ് സബ്സെറ്റ് ആയിട്ട് വരണം. അതിനെ നേരത്തെ പറഞ്ഞു. പക്ഷേ ഇതിലെന്തില്ല, എം എലമെന്റ് ഇല്ല. അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ബട്ട് സിൻസ് ദർ ആർ നോ points, there are no points in any points illa five points undo adile otte points illa adonde pin automatic aite there are no points in five. This requirement is automatically satisfied. Rather, that is, phi is open. Okay. ഫൈവ് ഓപ്പൺ ആണ് കിട്ടി. ഫൈവ് എലമെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഫൈവ് ഓരോ എലമെന്റ് സെൻട്രായിട്ടുള്ള ഓപ്പൺ സ്ഫിയർ ആയിട്ട് സബ്ജക്റ്റ് ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. നെക്സ്റ്റ് ഓൾ സ്പേസ്, സെക്കൻഡ് പാർട്ട്. ഫൈവ് ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്തു. അടുത്തത് full space x is open എന്നിട്ട് പ്രൂഫ്. Let x belongs to capital X. R greater than 0, then SR of x equal to x, then x not belongs to x നടക്കാണ്. സോ അതിന് വേണ്ടി that x not belongs to x and r greater than x, sr of x not naranda x belongs to x such that distance between x not less than r, the clear right on the subset aayikum, the subset aayikum x in the subset aayikum kaana x the points ilu vechittullo. അപ്പോൾ ഫോർ ഈ ഏതൊരു ഓപ്പൺ സ്ഫിയർ എടുത്തു കഴിഞ്ഞാലും ഫുൾ സ്പേസിന്റെ സബ്സെറ്റ് ആണ് നമുക്ക്. അപ്പോൾ എക്സ് നോട്ടിലെ ഏതൊരു പോയിന്റ് എക്സ് എടുത്തു കഴിഞ്ഞാലും ദർ ഈസ് ആൻ ഓപ്പൺ സ്ഫിയർ എസ് ആർ ഓഫ് എ സബ്സെറ്റ് ഓഫ് എക്സ് നോട്ട്. സോ ദെർഫോർ ഫോർ ഈച്ച് എക്സ് നോട്ട് ബിലോങ്സ് ടു എക്സ്, ദർ എക്സിസ്റ്റ് എസ് ആർ ഓഫ് എക്സ് നോട്ട് സബ്സെറ്റ് ഓഫ് എക്സ്. ദെർഫോർ x is open. x open ആവാനുള്ള കാരണം x നോട്ടിലെ x ലെ ഏതൊരു പോയിന്റ് x നോട്ട് എടുത്തു കഴിഞ്ഞാലും അത് സെൻട്രൽ ആയിട്ട് ഒരു ഓപ്പൺ സ്ഫിയർ എന്റെ സബ് x ന്റെ സബ്സെറ്റ് ആയിട്ട് വരും. സോ ക്യാപിറ്റൽ x is open. അപ്പൊ ഫുൾ സ്പേസ് ഓപ്പൺ ആവാൻ തിയറം കംപ്ലീറ്റ് ആയി. നെക്സ്റ്റ് തിയറം in any matrix space x each open sphere is open. അതായത് ഓപ്പൺ സ്ഫിയറുകളൊരു ഓപ്പൺ സെറ്റ് ആണ് പ്രൂവ് ചെയ്യുന്നത്. ഇൻ എനി മാട്രിക്സ് സ്പേസ് ഈച്ച് ഓപ്പൺ സ്ഫിയർ ഈസ് ഓപ്പൺ.
Okay, in the proof. Let x naught belongs to x and r greater than 0. Sorry, what will it be? Let SR of x naught be the open sphere, SR of x naught be an open sphere in X. What can I prove it? SR of x naught open on the prove it. Bir open sphere, X ile open sphere ortak. Open sphere ne picture yapar yani? İde ana open X noktı center, R radius center dediğimiz, dana SR of X noktunun open sphere. İni, i open sphere open olan proje center ne? İ open sphere open olan proje dediğimiz, dipte oraya point ettiğimiz, adı center. Bu böyle point ettiğimiz. The central point of open sphere in the inside layer. If you have open, what is point of the central layer of open sphere in the inside layer? That is the way. So, SR of x naught open on the proof. So, SR of x naught is one of x central layer of open sphere in the inside layer. So, let x belongs to SR of x naught. The point we will consider x another point. Ini ee x center aitla or open sphere idinu undichirukku appo engine nammal ee open sphere ne choose cheyanam edu x idana ee appo nammal ee point aanu x nu edukka idu center aitte varuna bir open sphere ഇതിനുള്ളിൽ ഉണ്ട് നമ്മൾ വരച്ച ചിത്രപ്രകാരം ക്ലിയർ ആണ് പക്ഷേ ഇതിന്റെ റേഡിയസ് എങ്ങനെ ചൂസ് ചെയ്യണം നമുക്ക് തീരുമാനിക്കണം കാരണം റേഡിയസ് ഇപ്പുറത്തോട്ട് വരാൻ പാടില്ല ലെങ്ത് കൂടി കഴിഞ്ഞാൽ ഈ ഇതിനേക്കാൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് അപ്പോൾ ഇതിന്റെ ഉള്ളിൽ വരുന്ന രൂപത്തിൽ ഈ SR of x ന്റെ ഇൻസൈഡിൽ വരുന്ന രൂപത്തിൽ ഇതിന്റെ റേഡിയസ് ചൂസ് ചെയ്യണം ഈ റേഡിയസ് r ആണ് അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ ഇങ്ങനെ വരും അരൂപത്തിൽ നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യുന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഇത് എക്സ് സെൻട്രൽ ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്ഫിയർ ഇൻസൈഡിൽ ഒന്ന് പ്രൂവ് ചെയ്യണം ഇപ്പൊ ഈ എക്സ് സെൻട്രൽ ആണ് ഇപ്പൊ നമുക്ക് വേണ്ടത് ഇതിന്റെ റേഡിയസ് കിട്ടണം ഈ എക്സ് സെൻട്രൽ ആയിട്ടുള്ള ഇതിന്റെ റേഡിയസ് ഈ സ്ഫിയർ പുറത്തോട്ട് വരാതിരിക്കണമെങ്കിൽ ഇതിന്റെ റേഡിയസ് എന്താണ് ഇതിന്റെ ഉള്ളിൽ വരുന്ന രൂപത്തിലുള്ള ലെങ്ത് ആയിരിക്കണം അത് എങ്ങനെ ചൂസ് ചെയ്യാന്നുള്ളതാണ് എന്റെ ചോദ്യം ഇത് ചിന്തിച്ചു നോക്കൂ ഈ ഈ എക്സ് സെൻട്രൽ ആയിട്ടുള്ള ഈ ഓപ്പൺ സ്ഫിയറിൽ ഇൻസൈഡ് ഇപ്പൊ ഇവിടെ ഇപ്പൊ ഇതിന് ഇൻസൈഡ് വേണം വേണമെങ്കിൽ നമുക്ക് വലുതാക്കി ഇങ്ങനെ വരയ്ക്കാം അപ്പൊ പുറത്തോട്ട് വരാം അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ പുറത്തോട്ട് വരാതിരിക്കണമെങ്കിൽ അതായത് അതിന്റെ ഇൻസൈഡിലായി തന്നെ ഈ അതായത് ഈ സ്ഫിയറിന്റെ ഇൻസൈഡിലായി തന്നെ ഈ ഓപ്പൺ സ്ഫിയർ വരണമെങ്കിൽ ഈ റേഡിയസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് അതായത് ഈ റേഡിയസ് എത്ര എടുക്കണം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഇതാണ് എക്സ് ഇങ്ങോട്ട് ഇതാണ് അതിന്റെ സെന്റർ അപ്പോൾ അത് സെൻട്രൽ ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്ഫിയർ ആണിത് ഓക്കെ ഈ ഓപ്പൺ സ്ഫിയറിൽ ഈ എക്സ് ഈ ഓപ്പൺ സ്ഫിയർ പുറത്തോട്ട് വരാം അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ വരച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടും ഓപ്പൺ സ്ഫിയർ പക്ഷേ അത് ഇതിന് ഇൻസൈഡിൽ ആവില്ല അപ്പോൾ അതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഈ റേഡിയസിന് ഡിപ്പെൻഡ് ചെയ്യും ഈ റേഡിയസിന്റെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് ഇതിന് പുറത്തോട്ട് പോകാനുള്ള സാധ്യത കുറയും അപ്പോൾ ഇതിന് ഇൻസൈഡിൽ ഈ റേഡിയസ് ഇത് വരണമെങ്കിൽ എത്ര റേഡിയസ് എടുക്കണം എന്നാണ് എൻ്റെ ചോദ്യം ഇങ്ങനെ നമ്മൾ അത് ചെയ്യും അതെങ്ങനെ ചൂസ് ചെയ്യുന്നതാണ് ചോദിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മളിത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പോകും വി മസ്റ്റ് പ്രൂവ് ഇറ്റ് മസ്റ്റ് പ്രൊഡ്യൂസ് വി മസ്റ്റ് പ്രൊഡ്യൂസ് An open sphere
an open sphere, we must produce an open sphere centered on small x and contained in SR of x naught. SR of x naught ile idu adey parra kaaryam namukku endu cheyanam ee SR of x naught ile contain cheyina roopathile oru x x center aayittulla oru open sphere idilude nammal produce cheyyam adana nammude appo agane angana oru x num adu center aayittulla oru open sphere idin insert cheyidund avo undeyile aa XR of x ne x naught ne namukku endu parayattum open set ennu vilikkan pattum adana nammude aim. അതെങ്ങനെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ ഇനി ചിന്തിക്കുന്നത്. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഈ ലെങ്ത് ഇവിടെ നിങ്ങളുടെ ലെങ്ത് നമുക്ക് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റുന്നാണ് ചോദിക്കുന്നത്. ഈ ലെങ്ത് ഇത് ഇതിൻ്റെ ഉള്ളില് വരണമെങ്കിൽ ഇവിടെ മൊത്തം ലെങ്ത് നമ്മൾ കണ്ട് ചെയ്യാം. നമ്മളിത് ഇത്രയേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതടക്കം വരുന്ന ഇത് കൺസിഡർ ചെയ്യാം. ഇത് മൊത്തം ലെങ്ത് എത്രയായിരിക്കും? ഇത് റേഡിയസ് അല്ല, അപ്പൊ റേഡിയസ് ആയിരിക്കും ഇതിന്റെ ലെങ്ത്. ദിസ് ഇസ് ദ ആർ ആയിരിക്കും. ലെങ്ത് എന്തായിരിക്കും? ആറായിരിക്കും. ഈ ടോട്ടൽ ലെങ്ത് ഇവിടെ നിന്ന് ഈ ലെങ്ത് എന്താണ്? ആറായിരിക്കും. അതേ സ്ഥാനത്ത് ഇതാണ് നമ്മളുടെ ബൗണ്ടറി. ഈ ലെങ്ത് ആണ് നമുക്ക് എത്രയാണ് ചൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ അതെന്താ മതി പറഞ്ഞാൽ ഈ ലെങ്ത് ഇത് ഈ ഒരു റേഡിയസ് പുറത്തോട്ട് വരാതിരിക്കണമെങ്കിൽ ഈ ഒരു റേഡിയസ് എന്ന് പറഞ്ഞാല് ഇതിന്റെ മാക്സിമം എത്ര വരാൻ പാടുള്ളൂ? ഈ ഒരു റേഡിയസ് പുറത്തോട്ട് വരാതിരിക്കണമെങ്കിൽ ഇവിടുന്ന് അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ഇവിടെ മുതൽ ഇതുവരേക്കുള്ള ഡിസ്റ്റൻസ് ആവാൻ പാടുള്ളൂ മാക്സിമം. അതായത് ഈ ഇതിന്റെ റേഡിയസ് ഈ ഈ എക്സ് മുതൽ എക്സ് എക്സ് ഇതാണല്ലോ എക്സ്. എക്സ് ഈ ലെങ്ത് ഇവിടെ നിന്ന് ഇതുവരെ ഇതിന്റെ റേഡിയസ് പുറത്തോട്ട് പോവാതിരിക്കണം. അതായത് ഇങ്ങനെ വരാതിരിക്കണം, ഇങ്ങനെ വരാതിരിക്കണം, പുറത്തോട്ട് പോകുമല്ലോ. അപ്പൊ ഇങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതുവരേക്കുള്ള ഡിസ്റ്റൻസ് എന്നാൽ മാക്സിമം എത്ര വരാൻ പറ്റുള്ളൂ? ഇത്ര ഈ ലെങ്ത് വരാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ മുതൽ ഇതുവരേക്കുള്ള ലെങ്ത് വരാൻ പറ്റുള്ളൂ. ഇതിൽ കൂടിയാണ് ഈ ലെങ്ത് ഉണ്ടായ കുഴപ്പമില്ല, എത്രയും വരെ വരും. പക്ഷെ അതേ സമയത്ത് ഈ ലെങ്ത്തിനേക്കാൾ കൂടി ഇവിടെ വന്നു റേഡിയസ്. അപ്പൊ നമ്മുടെ സ്പിയർ എങ്ങനെ വരും? ഇങ്ങനെ വരും അല്ലേ? അത് സന്ധ്യകളും കുറച്ച് പറഞ്ഞാല് നേരത്തെ ഇങ്ങനെ വരും. അങ്ങനല്ല, മാക്സിമം എത്ര വരാൻ പറ്റുള്ളൂ? ഇത്ര വരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ലെങ്ത്തിനേക്കാൾ എപ്പോഴും കുറവായിരിക്കണം ഈ ഇതിന്റെ റേഡിയസ്. മനസ്സിലായല്ലോ? കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ വെച്ച് വായിച്ചിട്ടുള്ള പ്രശ്നമാണ് നമ്മളുടെ ഓപ്പൺ സ്പിയർ ഇതാണ്. This is x naught radius r. That is our SR of x naught is open sphere. Here we choose the point of x. The point x we choose. This x center is open sphere. Now x is going to be here. ഇതിന്റെ പുറത്തോട്ട് പോയാൽ ഇപ്പോ ഇതുപോലെ വന്നാൽ ഇത് ഇങ്ങനെ ഇങ്ങനെ പുറത്തോട്ട് വന്നാലോ ഇതിന്റെ സബ്സെറ്റ് ആയിട്ട് വരുമോ? ഇല്ലല്ലോ. അപ്പൊ ഇതിന്റെ മാക്സിമം ഇത്ര വരെ പറ്റുള്ളൂ ഈ സ്ഫിയർ. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ പുറത്തോട്ട് പോയാൽ ഇത് പുറത്ത് വരും. അപ്പൊ ഇതിന്റെ സബ്സെറ്റ് ആവില്ല. ഈ റെഡ് ലൈനുള്ള ഈ സ്ഫിയർ എടുത്തു കഴിഞ്ഞാല് ഇത് ഈ എസ് ആർ ഓഫ് എക്സിന്റെ സബ്സെറ്റ് ആവില്ല. അപ്പൊ നമുക്ക് ഇതിന്റെ എന്താ പറയാ ഇവിടെ വരെയൊക്കെ മാക്സിമം വരാൻ പറ്റുള്ളൂ. അപ്പോ ഉള്ളില് വരുന്ന രൂപത്തിലാണ് നമുക്ക് ചൂസ് ചെയ്യുന്നത്. ഞാൻ മാക്സിമം
this is A. So, what is the radius? This is the radius of the maximum. This is the radius. This is the radius. So, this is the radius. 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 This is Distance in the valley, then D of X
x naught. E length of the r. So e d of x x naught less than r y equal to e length na e radius nikal korbeku. So since d of x x naught less than r, then r1 equal to r minus d of x x naught is a positive real number. I'm going to choose it. Number no, this is d of x x naught. This is the r. This length is r1. This r1 is r minus d of x x naught. Choose it. Okay. This length is r1. Okay. It's a positive real number. E length ne kal korvane de. Pahi variya number ni chariya number ko. Variya positive ni chariya positive or chai. Idhar positive number. Okay. So positive. Ni namlode claim cheyne. We show that. S R1 of X subset of SR of x naught. SR1 of x naught is the green. This is the X. But the other element is the same as the subset and the element. Let's y belongs to SR1 of x. Then d of xy less than r1. Because SR1 of x is the element. SR1 of x is the element. Why? SR1 of x is the element. SR1 of x is the element. Set y belongs to x such that d of x comma y less than r1. Then sr1 of x. So sr1 of x in element aayale ee x um y in the distance enikal chodayikum r1 enikal chodayikum nammal prove cheyan povunu y sr of x dot irund enu prove cheyanam ee y sr of x dot irund enu prove cheyidiki namukku endu prove cheyanam y um x dot um thammulla distance eppozhum ഈ ആറിനേക്കാൾ ചെറുതാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പൊ ഇതാ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാം. ഡി ഓഫ് വൈ എക്സ് നോട്ട് ഡി ഓഫ് വൈ എക്സ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഡി ഓഫ് ട്രയാംഗിൾ ഈക്വൽ ടു വൈ എക്സ് പ്ലസ് d of x x naught നമുക്ക് അറിയാം ട്രയാംഗിൾ ഇക്വാലിറ്റി d of x y less than or equal to d of x z plus d of z y അതുപോലെ d of y x naught less than or equal to d of y x plus d of x x naught. Okay, d of y x എന്താ y ഉം x ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ ലെസ് ദാൻ ആർ. അപ്പോ വിച്ച് ഈസ് ലെസ് ദാൻ ആർ വൺ പ്ലസ് ഡി ഓഫ് എക്സ് എക്സ് നോട്ട് അല്ലേ. ഇനി ആർ വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആർ വൺ ഈക്വൽ ടു എന്താണ് ആർ വൺ എന്ന് പറഞ്ഞാൽ ഇതാണ് കാര്യം. ആർ വൺ എന്ന് പറഞ്ഞാൽ ആർ മൈനസ് ഡി ഓഫ് എക്സ് എക്സ് നോട്ട്. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ദിസ് ഈക്വൽ ടു r minus d of x x naught plus e value d of x x naught limit r1 ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം r minus d of x x naught ആണ്. അപ്പൊ അതിന്റെ വാല്യൂ r minus d of x x naught plus d of x x naught അതിന്റെ വാല്യൂ കിട്ടും r1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി
d of ordinary kinetic. Therefore, d of y x naught less than r unit. Like y x naught less than r unit. Therefore, which implies y belongs to sr of x naught. അപ്പൊ y ശരിക്കും എവിടുത്തെ അടുത്ത് എസ് ആർ വൺ ഓഫ് എക്സിലാണ്. അപ്പൊ ഇതിനെന്ത് കിട്ടി? എസ് ആർ ഓഫ് എക്സ് നോട്ട്. ദെർഫോർ ഇഫ് y ബിലോങ്സ് ടു എസ് ആർ വൺ ഓഫ് എക്സ് ദെൻ y ബിലോങ്സ് ടു എസ് ആർ ഓഫ് എക്സ് നോട്ട്. ചിംബ്ലൈസ് എസ് ആർ വൺ ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് എസ് ആർ ഓഫ് എക്സ് നോട്ട്. ഈ ഓപ്പൺ സ്ഫിയർ എസ് ആർ വൺ ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഓപ്പൺ സ്ഫിയർ ഇതിന്റെ സബ്സെറ്റാലിറ്റി എസ് ആർ ഓഫ് എക്സ് നോട്ടിന്റെ സബ്സെറ്റാലിറ്റി. അതിന്റെ അർത്ഥം എന്താ? എസ് ആർ ഓഫ് എക്സ് നോട്ട് ഇസ് ആൻ ഓപ്പൺ സെറ്റ്. ദെർഫോർ ഫോർ ഈച്ച് x belongs to sr of x dot, there exists a x is r1 of x subset of sr of x dot. അതായത് sr of x dot ൽ ഓരോ x എടുത്തു കഴിഞ്ഞാലും അത് സെന്റർ ആയിട്ട് വരുന്ന ഒരു ഓപ്പൺ സ്ഫിയർ sr of x dot ന്റെ മോസ്റ്റ്. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. Therefore, sr of x dot is open. ഓപ്പൺ സെറ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഇത്. അതായത് എല്ലാ ഓപ്പൺ സ്ഫിയറും ഓപ്പൺ ആണ്. ഓക്കെ, അടുത്ത തിയറം ലെറ്റ് എക്സ് ബി എ matrix space a subset g of x is open if and only if it is a union of open spheres ഒരു മെട്രിക് സ്പേസിന്റെ സബ്സെറ്റ് ഓപ്പൺ ആവണമെങ്കിൽ അത് ഓപ്പൺ സ്ഫിയേഴ്സിനെ യൂണിയൻ ആക്കാൻ കഴിയണം. തിരിച്ച് ഒരു സെറ്റ് ഓപ്പൺ സ്ഫിയേഴ്സിന്റെ യൂണിയൻ ആണെങ്കിൽ അതെന്തായിരിക്കും? ഓപ്പൺ ആയിരിക്കും. ഇപ്പൊ പ്രൂഫ് വളരെ സിമ്പിൾ ആണ്. പ്രൂഫ് suppose this is an open subset of x. G x in the open subset of, then by definition for each x belongs to G, there is an open sphere SRX of x subset of G. ഈ ആർ എക്സ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള ആർ എക്സ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസിറ്റീവ് എടുക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് എക്സ് ആർ എക്സ് ഉപയോഗിച്ച്. എസ് ആർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നമ്മളടുത്ത നെക്സ്റ്റ് സിമ്പിൾ ഉപയോഗിക്കാൻ പോകുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിച്ചത്. എസ് ആർ എക്സ് ഓഫ് എക്സ് സബ്സെറ്റ് ഓഫ് ജി. അപ്പോ ജി ഓപ്പൺ ആയതുകൊണ്ട് എക്സ് സെന്റർ ആയിട്ട് ജിത്തെ ഓരോ എലമെന്റും
സെൻട്രായിട്ടുള്ള ഒരു ഓപ്പൺ സ്ഫിയർ എക്സിസ്റ്റ് ചെയ്യും. അത് ജീന് സബ്സെറ്റ് ആയിട്ട്, ജീന് സബ്സെറ്റ് ആയിട്ട് എക്സ് സെൻറ്റർ ആയിട്ട് വരുന്ന ഒരു ഒരു ഓപ്പൺ സ്ഫിയർ എക്സിസ്റ്റ് ചെയ്യും. അതാണ് ആ ഓപ്പൺ സ്ഫിയറിന്റെ റേഡിയസ് നമ്മൾ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റേഡിയസ് ആണ് ആർ എക്സ്. അപ്പോൾ എസ് ആർ എക്സ് എഴുതിയിരിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഫോർ എല്ലാ എക്സും ഇത് ട്രൂ ആണ്. അപ്പൊ ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും, എല്ലാ എക്സിനും ഇത് ട്രൂ ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റും, ഈ എക്സ് ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടും ആണ് ജി ഇടുന്നത്. നമുക്കത് മനസ്സിലായതാണ്, ഒരു എക്സ് ജിയിൽ എടുത്തു കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ഒരു എസ് ആർ എക്സ് ഉണ്ട്, സബ്സെറ്റ് ഓഫ് ജി. അപ്പൊ നമുക്ക് എന്താ പറയുന്നത്, ഫോർ ജി ഈക്വൽ ടു യൂണിയൻ എക്സ് ബിലോങ്സ് ടു ജി എസ് ആർ എക്സ് ഓഫ് എക്സ് ആയിട്ട് അല്ലേ. വൈ എസ് ആർ ഓരോ എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടും എസ് ആർ എക്സ് ജിയുടെ സബ്സെറ്റ് ആണ്. അപ്പൊ ജീനെ നമുക്ക് എങ്ങനെയാ, ജീനെ ശരിക്കും ഇങ്ങനെ ജി ഈക്വൽ ടു യൂണിയൻ എക്സ് ബിലോങ്സ് ടു ജി സിംഗിൾ ടൺ എക്സ് എന്ന് എഴുതാലോ. അതിന് മറ്റു രൂപത്തിൽ ഇങ്ങനെ നമുക്ക് ഇതുപോലെ ഇതിനെ ജി കാരണം എസ് ആർ എക്സ് എല്ലാ എക്സും ഓരോ എക്സിന് റെസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, ഒരു എസ് ആർ എക്സ് ഉണ്ട്. എല്ലാ എക്സുകളുടെ യൂണിറ്റ് ജി കിട്ടില്ല. എസ് ആർ എക്സ് ജിയുടെ സബ്സെറ്റ് ആണെങ്കിൽ അവിടെ എല്ലാ മൊത്തം യൂണിറ്റ് എടുത്താൽ എന്താ ജി എടുക്കുക, അതായത് ജിയുടെ സബ്സെറ്റുകളുടെ യൂണിറ്റ് ജി തന്നെയല്ലേ, അതാണ് ഉദ്ദേശിച്ചത്. ഫോർ ജി ഈക്വൽ ടു യൂണിയൻ എക്സ് ബിലോങ്സ് ജി എസ് ആർ ഓഫ് എക്സ് എക്സ്. ഫോർ ഇത് എസ് ആർ ഓഫ് എസ് ആർ എക്സ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ സ്ഫിയർ ആണ്. ഇപ്പൊ ജീനെന്തിനെ യൂണിയൻ ആക്കിയാൽ പറ്റി, ഓപ്പൺ സ്ഫിയേഴ്സിന്റെ യൂണിയൻ. ഫോർ ജി യൂണിയൻ ഓഫ് ഓപ്പൺ സ്ഫിയേഴ്സ്. ഇപ്പൊ ജി എന്താണ്, ഓപ്പൺ സ്ഫിയേഴ്സിന്റെ യൂണിയൻ ആണ്. കോൺവേഴ്സ്ലി കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് ജി ഇസ് എ യൂണിയൻ ഓഫ് ഓപ്പൺ സ്ഫിയേഴ്സ്. നമുക്ക് എന്താ പോയിട്ട് ജി ഓപ്പൺ ആണ്. ദാറ്റ് ഈസ് ജി ഈക്വൽ ടു യൂണിയൻ ആർ ഗ്രേറ്റർ ദാൻ സീറോ എസ് ആർ ഓ x. Rx ചെയ്ത Rx ചെയ്തുകൊണ്ട് SR of SRx of ജീനെ നമ്മൾ ഓപ്പൺ സ്ഫിയേഴ്സിന്റെ യൂണിയൻ ആക്കി. ജീനെ ഓപ്പൺ സ്ഫിയേഴ്സിന്റെ യൂണിയൻ ആക്കിയത്. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ജി ഓപ്പൺ ആണെന്ന് പറയാം അല്ലേ. അപ്പൊ ജി ഓപ്പൺ ആണെന്ന് പറയുകയാണെങ്കിൽ ജീത്ത് ഓരോ എലമെന്റ് സെൻട്രൽ ആയിട്ടുള്ള ഓപ്പൺ സ്ഫിയർ ജീന്റെ സബ്സെറ്റ് ആയിട്ടുള്ളതാണ്. വൈ ജിയിൽ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഓപ്പൺ സ്ഫിയറിലാണ് ഉണ്ടാവും, y ഉണ്ടാവുമല്ലോ, അതായത് യൂണിയൻ ആണ്. Implies y belongs to srx of x for some x. ഓക്കെ, നമുക്കറിയാം ഓപ്പൺ സ്ഫിയറുകളൊക്കെ ഓപ്പൺ ആണ്, തൊട്ട് മുമ്പ് അറിയാം എല്ലാ ഓപ്പൺ സ്ഫിയർ ഓപ്പൺ ആണ്. അപ്പൊ ഇത് ഓരോ പോയിന്റ് സെന്റർ ആയിട്ടുള്ള ഒരു ഓപ്പൺ സബ്സെറ്റ് ഉണ്ടാവും. ഓക്കെ, സീൻസ് every open sphere is open, therefore srx of x is open, srx of x is open. appo open aanengile ayidonde നമുക്ക്
Therefore, there is an open sphere SR of Y subset of SRX of X. R1 ne idupole ane nammal edukkunnathu RX adu X ne corresponding aayittulla radius adana RX kollu uddeshikkunnathu allathu vera pudhiya sadhanam povunnilla appo Y edirunde SR of X nara open sphere undu ee open sphere open aanu ഒരു സെറ്റ് ഓപ്പൺ ആവണമെങ്കിൽ അതിൽ ഓരോ എലമെന്റും സെന്റർ ആയിട്ടുള്ള ഓപ്പൺ സ്ഫിയർ ആ സെറ്റിന്റെ സബ്സെറ്റ് ആയിട്ട് വരും. ഇപ്പൊ എസ് ആർ എക്സ് ഓപ്പൺ ആവണമെങ്കിൽ അതിലത്തെ ഓരോ എലമെന്റും സെന്റർ ആയിട്ട് ആ സെറ്റ് എസ് ആർ എക്സിൽ ഓരോ എലമെന്റും സെന്റർ ആയിട്ടുള്ള ഓപ്പൺ സ്ഫിയർ എസ് ആർ എക്സിന്റെ സബ്സെറ്റ് ആയിട്ട് വരും. അപ്പൊ അടുത്ത ഒരു എലമെന്റ് ആണ് പോയത്. അപ്പൊ ഈ എസ് ആർ എക്സ് വൈ എസ് ആർ എക്സിലുണ്ട്. അങ്ങനെയാണെങ്കിൽ വൈ സെന്റർ ആയിട്ടുള്ള ഒരു ഓപ്പൺ സ്ഫിയർ എസ് ആർ എക്സിന്റെ സബ്സെറ്റ് ആയിട്ട് വരും. അതാണ് ആ പറഞ്ഞത്. There is an open sphere SR of Y subset of SRX. Namukarya. Since G equal to union RX SRX plus XRX. Union RX greater than SRX X. And now karya SRX. Ne? SRX nunda union ani ji. But therefore SR Y SR of Y subset of X SRX of X subset of endayirikum G. That is SR of Y subset of G. ഇപ്പൊ ഈ ഓപ്പൺ സ്ഫിയർ ഇതിന്റെ സബ്സെറ്റായി ജിയുടെ സബ്സെറ്റായി. ഇപ്പൊ നമുക്ക് കൺക്ലൂഡ് ചെയ്യാനുണ്ട്. Therefore, for each Y belongs to G, there is an open sphere SR of Y subset of G. അതായത് Y G ത്തെ ഓരോ എലമെന്റും ഓരോ Y സെന്റർ ആയിട്ട് വരുന്ന ഒരു ഓപ്പൺ സ്ഫിയർ ജിയുടെ സബ്സെറ്റ് ആയിട്ടുണ്ട്. ദെർഫോർ ബൈ ഡെഫിനിഷൻ ജി ഈസ് ഓപ്പൺ. ഫസ്റ്റ് ജി ഓപ്പൺ ആണെങ്കിൽ ജി ഓപ്പൺ സ്ഫിയറുകളുടെ യൂണിയൻ ആണ് പ്രൂവ് ചെയ്തു. പിന്നെ തിരിച്ച് ജി ഓപ്പൺ സ്ഫിയേഴ്സുകളുടെ യൂണിയൻ ആണെങ്കിൽ ജി ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ തിയർ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഓക്കെ, അടുത്തത് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പൺ സെറ്റ്. മാട്രിക്സ് സ്പേസ് അപ്പിങ്ങതാണ് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഓഫ് ഓപ്പൺ സെറ്റ് ഇൻ മാട്രിക്സ് സ്പേസ്. തിയറം ഈ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ആണ് ഈ പറയാൻ പോകുന്നത്. ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി മാട്രിക്സ് സ്പേസ് എന്നുള്ള ഈ തിയറാണ് ആ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് let x be a metric space
Let X be a empty space. First, then in first, any finite intersection of open sets in X is open. And finite number of open sets irthu avade intersection irtha irbeku open aayirku. That first fundamental property. Second property another. Any union of open sets in X is open. Is open. ഏത് open എത്ര ഇനി നോക്കും finite ആവട്ടെ infinite ആവട്ടെ ഏത് collection of open sets എടുത്തു കഴിഞ്ഞാൽ എടുത്തിട്ട് അവ യൂണിയൻ എടുത്താലും അതെന്തായിരിക്കും ഓപ്പൺ ആയിരിക്കും. ഇന്റർസെക്ഷന്റെ കേസിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ഓപ്പൺ സെറ്റ്സിന്റെ ഇന്റർസെക്ഷനെ ഓപ്പൺ ആവുള്ളൂ. അതാണ് ഫസ്റ്റ് ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി. രണ്ടാമത്തെ ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി